ഇന്ന് നമ്മുടെ ബാലൻ ഹരിയോടും വിളിച്ച് പറഞ്ഞു, തമ്പി എന്ത് പറഞ്ഞാലും എതിർത്തൊന്നും പറയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പൂനോടും ദേവിയോടൊക്കെ ആണെങ്കിൽ സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതേ സമയം ഈ തമ്പി നമ്മുടെ ബാലന്റെ മുന്നിൽ വന്ന് ചാടുകയാണെന്ന് തന്നെ പറയാം. വണ്ടി കൊണ്ട് നിർത്തി ബാലൻ അവിടെ ആ അവിടെ ഇരുന്ന് ഇവർ ചായ കുടിക്കാനുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ. ശത്രു ചായ മേടിക്കാൻ പോയി, അപ്പോഴാണ് ബാലന്റെ വണ്ടി അങ്ങോട്ടേക്ക് വന്ന് ചീറിപ്പാഞ്ഞിങ്ങനെ, ബാലന്റെ വണ്ടിയല്ല തമ്പിയുടെ വണ്ടി ചീറിപ്പാഞ്ഞ് നിർത്തി ആ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങാണ് നമ്മുടെ തമ്പി. എന്നിട്ട് ഇവന്റെ നേർക്ക് ആ തമ്പി സാറോ എന്ന് ചോദിച്ച് നമ്മുടെ ബാലൻ ഒന്ന് പരിങ്ങുന്നുണ്ട്, കാരണം എന്തെങ്കിലും ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം തമ്പി വരുന്നതെന്ന് നമ്മുടെ ബാലന് മനസ്സിലായി. അപ്പൊ തന്നെ തമ്പി അങ്ങോട്ട് എരച്ചു കുത്തി കയറുകയാണ്. തമ്പി ബാലനെ പറയാവുന്നതിന്റെ അങ്ങേയറ്റം തന്നെ പറയാണ്, തന്റെ മകളെ ആ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നീയും നിന്റെ കെട്ടിയോളും നിന്റെ അമ്മയൊക്കെ ചേർന്നിട്ട് എന്റെ മകളെ അവിടെ പിടിച്ചു നിർത്തിയത്? എന്റെ മകളെ നരകിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോഴേക്കും ബാലൻ ചോദിക്കുന്നുണ്ടായി, ഇനി ഇതിന് മാത്രം എന്തുണ്ടായിന്നാ തമ്പി സാർ ഈ പറയണേ? ഒന്നും ഉണ്ടാകാഞ്ഞിട്ടാണോ എന്റെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കയറ്റി അഡ്മിറ്റ് ചെയ്തത് എന്ന് ചോദിച്ച് തമ്പി അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് ഒരു വാക്ക്, നീയൊക്കെ എവിടത്തെ ബാലന, എവിടത്തെ കുടുംബമാണ്, എനിക്ക് മനസ്സിലാവാത്തത് വലിയ കുടുംബമാണെന്ന് പോലും, എല്ലാം നിങ്ങളുടെ തലയിൽ കൂടെ അങ്ങ് ഓടിയാൽ മതി. അവളുടെ കെട്ടുകാൻ അറിഞ്ഞിട്ടില്ല അവൾക്കൊരു ആപത്ത് സംഭവിച്ചിട്ട്, അവളുടെ വീട്ടുകാരറിഞ്ഞിട്ടില്ല, എല്ലാം നിങ്ങളങ്ങ് ചെയ്ത് നിങ്ങൾ തന്നെ എല്ലാം കൈകാര്യം ചെയ്യാം, നിങ്ങൾ തന്നെ കെട്ടിലമ്മയായിട്ടും കെട്ടിലപ്പനായിട്ടും ഇങ്ങനെ വാണാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തമ്പി കുറേ നേരം ബാലം മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ട് നിന്നുട്ടോ. തമ്പി സാറ് കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ സംഭവിച്ചത് എന്താണെങ്കിലും അല്ലെങ്കിലും എൻ്റെ മോള് ഹോസ്പിറ്റലൈസ്ഡ് ആയോ, എൻ്റെ മകളെ ഹോസ്പിറ്റലിൽ കയറ്റി ബി പി കൂടാനും മാത്രം, ബി പി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനും മാത്രം എന്ത് പ്രശ്നമാണ് ആ കുടുംബത്തിലുണ്ടായത്? ആ പ്രശ്നം എന്നോടുള്ള പക തീർക്കാനായിട്ട് എൻ്റെ മോളോടാണോ നിങ്ങൾ ദേഷ്യം തീർക്കുന്നത്? ആ അഞ്ജലി എന്ന് പറഞ്ഞ പെണ്ണ് എന്നോട് എന്തൊക്കെ പറഞ്ഞു? അതുപോലെ എൻ്റെ മോളോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നടു റോഡിൽ തടഞ്ഞു നിർത്തി അഞ്ജു എന്ന പെണ്ണെ, ആ നരുന്ന് പെണ്ണെ എന്നെ പറഞ്ഞിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ എൻ്റെ മകളുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങളുടെ സാന്ദ്രത്തിലെ തറവാട്ടമ്മയുടെ ആങ്ങളയുടെ മോളല്ലേ, അവൾക്ക് സർവ്വവിധ സ്വാതന്ത്ര്യം ഉണ്ടല്ലേ. അപ്പൊ ബാലൻ പറഞ്ഞു, ഞങ്ങള് അവര് രണ്ടുപേരെയും രണ്ടു തട്ടി കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പ്രശ്നം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോ രണ്ടുപേരോടും മിണ്ടണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചതല്ലേ. ഒരാളെ മാത്രം മാറ്റി നിർത്താനായിട്ട്, ഒരാളെ സ്നേഹിക്കാനോ ഞങ്ങൾ അങ്ങനെ അവര് രണ്ടായിട്ട് കാണുന്ന ആൾക്കാരല്ല എന്ന് ബാലൻ പറഞ്ഞപ്പോഴേക്ക്, രണ്ടായിട്ട് കാണാഞ്ഞിട്ടാണോടാ നീയൊക്കെ അവളുടെ അമ്മേനെ, അഞ്ജുവല്ലിയുടെ അമ്മേനെ അച്ഛനെ വിളിച്ചു, അപ്പൂവിൻ്റെ അമ്മേനെ അച്ഛനെ പറഞ്ഞാൽ ഫംഗ്ഷനിൽ നിന്ന് മാറ്റി നിർത്തിയത്, അത് ആ കൊച്ചിന് എത്ര എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിനക്കറിയാം. വന്നിട്ട് അമരാവതിയിലേക്ക് വിടില്ല എന്നൊരു ശബ്ദവും, അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഭർത്താവ്, ചേട്ടനെ മാത്രം അനുസരിക്കുന്ന ഒരു അനിയൻ, ചേട്ടത്തിയമ്മ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം പോകാത്ത അനിയൻ എന്ന് പറഞ്ഞിട്ട് ഹരിയെ പറയാ. അപ്പം തമ്പി സാറ് സൂക്ഷിച്ച് സംസാരിക്കണം. അപ്പൊ ഞാൻ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്ത് ഇവിടെ? എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ ഞങ്ങൾ അവിടെ അപ്പൂവിനെ വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ നീയൊക്കെ കൂടി എൻ്റെ മകളെ എൻ്റെ കൂടെ വിടാൻ തയ്യാറായില്ല. പക്ഷേ നീയൊക്കെ ഇനി എൻ്റെ മകളെ അവിടെ അമരാവതിയിൽ കൊണ്ട് വിടിക്കൂടാ, നിന്നെയൊക്കെ കൊണ്ട് ഞാൻ അമരാവതിയിൽ എൻ്റെ മകളെ അമരാവതിയിൽ എത്തിക്കും. ഞാൻ ആ വീടിൻ്റെ പടിച്ചവട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യവും പറഞ്ഞുകൊണ്ട് ആ ചക്രക്കർശരിയിലിരിക്കുന്ന തള്ളയും നീയും നിന്റെ കെട്ടുകളും ഒക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഗാർഹിക പീഡനത്തിന് ഞാൻ കേസ് കൊടുത്ത എല്ലാത്തിനെയും കോടതി കയറ്റി ഞാൻ എൻ്റെ മകളുടെ വയറ്റിൽ കിടന്ന് കൊച്ചിന് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ, നിനക്കൊക്കെ ഒരു കുഞ്ഞിക്കാലിന് കാണുന്നുള്ള വലിയ ആശയമൊന്നും കാണൂല. അപ്പൂവിനൊരു കുഞ്ഞുണ്ടായിപ്പോയാൽ അധികാരം മൊത്തം അപ്പൂനായി പോയാലൊന്നൊരു പേടി ദേവിക്കും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറയാത്തതായിട്ട് ഒന്നുമില്ല. അവസാനം ബാലനും തമ്പി എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്നാന്ന് വെച്ചാൽ ചെയ്യുക, കേസ് കൊടുക്കുമോ, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്യുക, ഞങ്ങളും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്ന് ബാലൻ ഇങ്ങനെ പറയുകയാണ്. ഇതേ സമയം നമ്മുടെ ശിവനാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലാനൊരു മടിയും കാര്യങ്ങളും ഒക്കെ, കാരണം ബാലേട്ടൻ അവഗണന, അതുപോലെ ആ അഞ്ജുവിനാണെങ്കിലും ദേവിച്ചയുടെ അവഗണന, അത് സഹിക്കാവുന്നതേ ഉള്ളൂ. ദേവിച്ചി അങ്ങനെ ചെയ്താലും അതെന്തുകൊണ്ടാണെന്ന് അപ്പൂന് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. അഞ്ജുവിന് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ അത് അപ്പുവിനോടും ഇതുപോലെ കാണിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ അപ്പൂവിനെ സ്നേഹിച്ചു കഴിഞ്ഞിട്ട് ഇവളെ അകറ്റി നിർത്തിയാലാണ് പ്രശ്നം വരുന്നത്. മാത്രമല്ല അപ്പുവും ഈ ദേവിയും തമ്മിലുള്ള ഒരു സംസാരമൊക്കെ കണ്ടിട്ട് ഈ അഞ്ജു ചെല്ലുമ്പോഴും പലപ്പോഴും ഈ അഞ്ജുവിനെ തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു തെറ്റിദ്ധാരണയിലാണ് അഞ്ജു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്.
ആ പിന്നെയുണ്ടല്ലോ, നമ്മുടെ എപ്പിസോഡ് അവസാനിച്ചത് ഈ രാജശേഖരൻ തമ്പി ഉമ്മറത്ത് നിൽക്കുന്ന സമയത്ത് ഈ പെണ്ണുമ്പിള്ള വന്നിറങ്ങിയില്ലേ, നമ്മുടെ രാജേശ്വരി അപ്പച്ചി വന്നിറങ്ങി, ആ ഒരു സമയത്താണ് നമ്മുടെ എപ്പിസോഡ് അവസാനിച്ചത്. രാജേശ്വരി അപ്പച്ചിയായിട്ടുള്ള ഒരു കോൺവെർസേഷന് ശേഷമാണ്, ആ ഒരു സംഭാഷണത്തിന് ആ ഒരു സീനിന് ശേഷമാണ് നമ്മുടെ തമ്പി ഈ രാജേശ്വരി അപ്പച്ചി മൂപ്പിച്ച് ആ മൂപ്പും കേട്ടിട്ട് ബാലനരികിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഈ തമ്പി സാന്ത്വനത്തിലേക്ക് പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഈ രാജേശ്വരി വന്നതും രാജേശ്വരിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജേശ്വരി പറഞ്ഞു, നിനക്ക് നാണമില്ലേ ആ വീടിൻ്റെ പടി ചവിട്ടാനായിട്ട്, ഇനിയും നീ ആ വീടിൻ്റെ പടി ചവിട്ടി അപ്പൂവിനെ ഇങ്ങോട്ടും കൂടെ കൊണ്ടുവരാൻ പറയാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ രാജേശ്വരിക്ക് അപ്പൂവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് എന്നാണല്ലോ ആഗ്രഹം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി ഇനി അവിടെ ചെന്ന് വിളിച്ചാൽ ചിലപ്പോൾ അവർ അപ്പൂവിനെ കൂടെ വിട്ടാലോ, അതുകൊണ്ടാണ് നിനക്ക് നാണമില്ലേ എന്ന് ചോദിച്ച് ഈ തമ്പിയെ ചൂടിപ്പിക്കുന്നത്. അതുകൊണ്ട് ചേച്ചി പറഞ്ഞതല്ലേ, തമ്പി അക്ഷരം പ്രതി അനുസരിച്ചു രാജേഷ് ഈ അപ്പൂവിനെ കാണാനായിട്ടോ സാന്ത്വനം വീട്ടിലേക്ക് അപ്പൂവിനെ വിളിക്കാനായിട്ടോ പോകുന്നില്ല. പക്ഷേ ബാലൻ അരികിൽ വന്നിട്ട് രണ്ട് ദിവസമാണ് ബാലൻ അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. രണ്ട് ദിവസത്തിനുള്ളിൽ അമരാവതിയിലെത്തിയിരിക്കണം, നിങ്ങൾ കൊണ്ടുവിടണം എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ ചടങ്ങുകളോടും കൂടി നിങ്ങൾ തന്നെ കൊണ്ടുവിട്ടേക്കണം. എന്തായാലും തമ്പി ഇതും പറഞ്ഞ് വെല്ലു വിളിച്ച് വണ്ടി കയറി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇത് വലിയ പ്രശ്നമാവൂലോ എന്ന് നമ്മുടെ ശത്രു ഇങ്ങനെ പറയുക, എന്തോ പ്രശ്നമാവാം, ഇയാൾ ഇതല്ല ഇതിലപ്പുറവും പറയും, നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്നാണ് ബാലൻ പറയുന്നത്. എന്നാലും ബാലൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, അപ്പം മോളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരിക്കുകയല്ലേ, പിന്നെ അയാൾ പറയുന്ന പോലെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവളെ കിട്ടിയത് ഹരിയാ, അല്ലാതെ തമ്പി അല്ല, തമ്പി അവളുടെ തന്തയാ. പക്ഷെ തന്തമാർ നല്ലവരാണെങ്കിൽ അവൾ മകളിപ്പം കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നേനെ. പക്ഷേ തമ്പി തന്നെയാണ് തമ്പിയുടെ ആ ഒരു അവസരം ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് ബാലൻ അവിടെ നിന്നും പോകുന്നത്. ഹരി എന്തായാലും ഒരുപാട് താമസിക്കുന്നൊന്നുമില്ല, ഹരി പരമാവധി നേരത്തെ തന്നെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് അപ്പൂന്ന് വിളിച്ച് അപ്പൂൻ്റെ അരികിലേക്ക് തന്നെയാണ് ഓടി വരുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും എന്തായാലും വീണത് നന്നായി തന്നെ എനിക്കിപ്പോൾ തോന്നണേ, അതെന്താ അപ്പൂ നീ അങ്ങനെ പറയണേ? അല്ല, ദേവേടത്തിയുടെ പിണക്കം മാറി, ബാലേട്ടനും ഭയങ്കര സ്നേഹം, എല്ലാവർക്കും ഭയങ്കര കെയറിങ്, പിന്നെ നീ പോലും ഇതാ വിളിക്കുകയും ഇപ്പോൾ ഓടി വരികയൊക്കെ ചെയ്തില്ലേ, ഇല്ലെങ്കിൽ നീ ഓഫീസിലെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിട്ട് ഇരിക്കില്ലായിരുന്നോ, ഇപ്പം നീ ഓടി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും നമ്മുടെ തമ്പി വന്ന് ബാലനെ ഭീഷണിപ്പെടുത്തിയ കാര്യവും ഒന്നും അപ്പൂവിനെ അറിയിക്കുന്നില്ല തമ്പി. പക്ഷേ ദേവിയോട് ഈ കാര്യമൊക്കെ പറയുന്നുണ്ട് വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും. അതേസമയം നമ്മുടെ ശിവനും അഞ്ജുവിൻ്റെയും ഞാൻ കാര്യം പറഞ്ഞല്ലോ, വീട്ടിലേക്ക് വന്ന് ഫേസ് ചെയ്യാൻ മടിയായിട്ട് പരമാവധി പുറത്ത് തങ്ങാണ്. അങ്ങനെ വൈകുന്നേരമാണ് നമ്മുടെ അഞ്ജു ശിവനും കൂടി വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ അപ്പൂവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ബാക്കി എല്ലാ സങ്കടങ്ങളും മറന്ന് ദേവിയും ബാലനും അതൊക്കെ സംസാരിക്കുന്നുണ്ട്. ദേവി ഇങ്ങനെ സങ്കടം പറഞ്ഞ് ബാലനോട് സങ്കടം പറഞ്ഞ് ഈ അപ്പൂവിൻ്റെ മമ്മി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴോ ബാലനും അങ്ങോട്ടേക്ക്, പക്ഷേ അവരെന്ത് പറഞ്ഞു എന്തോ പറഞ്ഞോട്ടെ, പക്ഷേ അപ്പൂവിന് ഇനി നമ്മളായിട്ട് ഒരു പ്രശ്നവും വരുത്തി വെക്കരുത്, നമ്മളായിട്ട് ഈ ഇനി ഒരു ഒന്നിനും പോകരുത് എന്ന് ബാലനും ദേവിയും കൂടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അപ്പൂവിനെ സന്തോഷിപ്പിക്കാനുള്ള പരിപാടിയിലേക്കാണ്. പക്ഷേ ഇത് അഞ്ജുവിനൊരു ഷോക്കായിട്ട് മാറുകയാണ്. എല്ലാവരും അപ്പൂവിനെ കെയർ ചെയ്യുന്നു, അപ്പൂവിനോടല്ല, അപ്പൂവിന് ഈ ഒരു വീഴ്ച പറ്റിയതൊന്നും അഞ്ജു അറിയുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.